നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഏത് കേസാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ് സ്റ്റേഷണറി ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റേഷണറി ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. അതുപോലെ തന്നെ ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് നോർമലി, അതായത് 90 ഡിഗ്രിയിൽ. ജെറ്റ് നമുക്ക് ഇതേപോലെ പ്ലേറ്റ് ആണ് ഇവിടെയെങ്കിൽ ഈ പ്ലേറ്റിന് എന്താണ് നോർമൽ ആയിട്ടാണ് ജെറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കേസാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കണം. എഫ് എക്സിന്റെ ഇക്വേഷൻ എന്താണ്? റോ എ ഇൻറ്റു വി സ്ക്വയർ. നമ്മൾ ഗിവൺ ഡേറ്റാസ് എഴുതുക. ഡയമീറ്റർ ഓഫ് ദി ജെറ്റ് വന്നിട്ടുണ്ട് 75 mm ആണ്, അതിനെ മീറ്ററിലേക്ക് ആക്കുക. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൈ ബൈ 4 ഡി സ്ക്വയർ വെച്ചിട്ട് ഏരിയ ഓഫ് ദി ജെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ജെറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്യാപിറ്റൽ വി ഇസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ഡയറക്റ്റ് നമ്മുടെ എഫ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതുക, അതിനകത്തേക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ റോ എന്ന് പറയുന്നത് 1000 ആണ്, കാര്യം വാട്ടറിന്റെ കേസാണ്, ജെറ്റ് ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടുന്നത് നമുക്ക് 1766.8 ന്യൂട്ടൺ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഏത് കേസാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്, ഓക്കെ, ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്, ഓക്കെ. അതുപോലെ തന്നെ അതിന് ഇൻക്ലൈൻഡ് ആണോ വെർട്ടിക്കൽ ആണോ നോക്കണം. ഇവിടെ നമുക്ക് എന്താണ് ഇൻക്ലൈൻഡ് അറ്റ് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇൻക്ലൈൻഡ് ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസാണ് നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ട് രീതി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫൈൻഡ് ദ നോർമൽ പ്രഷർ ആണ്. അപ്പോൾ നമ്മൾ നോർമൽ ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് എൻ ആണ്. എഫ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത് രണ്ട് കേസിൽ. ഒന്ന് പ്ലേറ്റ് സ്റ്റേഷനറി ആയിരിക്കുമ്പോഴും രണ്ടാമത്തെ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോഴും. ഓക്കെ, പ്ലേറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ നമുക്കിവിടെ യു എന്ന് പറഞ്ഞതിന്റെ വാല്യൂ, സ്മോൾ ലെറ്റർ യു ആണ്, 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് നമ്മുടെ ഡയമീറ്റർ തന്നിരിക്കുന്നത് 7.5 സെന്റിമീറ്റർ ആണ്. 7.5 സെന്റിമീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. പൈ ബൈ 4 ഡി സ്ക്വയർ വെച്ചിട്ട്, ഏരിയ കിട്ടുമ്പോൾ ഇതാണ് എന്റെ ഏരിയയുടെ വാല്യൂ വരുന്നത്. ഇനി ആംഗിൾ നമുക്ക് ഇവിടെ തീറ്റ വന്നിട്ടുണ്ട്. തീറ്റ 45 ഡിഗ്രി, 90 മൈനസ് 45 ഡിഗ്രി. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് 45 ആണ്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ 90 മൈനസ് 45 വരും. ഇനി അടുത്ത ക്യാപിറ്റൽ വി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ജെറ്റ് എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 30 മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ ഒന്നാമത്തെ കേസ് നോക്കുക, പ്ലേറ്റ് സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ ഇക്വേഷൻ നമുക്കറിയാം എഫ് എൻ റോ എ ബി സ്ക്വയർ ഇൻഡു സൈൻ തീറ്റ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ല. റോ എന്ന് പറഞ്ഞാൽ 1000, ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.0044. അതുപോലെ തന്നെ ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ 30 ആണ്, അതുപോലെ സൈൻ 45. നമുക്ക് ആൻസർ കിട്ടുന്നത് 2810.96 ന്യൂട്ടൺ ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് മൂവിംഗ് ആയിരിക്കുമ്പോഴാണ്. മൂവിംഗ് ആയിരിക്കുമ്പോൾ ആ പ്ലേറ്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഇസ് യു ഇസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ ഇക്വേഷൻ എന്താണ് മൂവിംഗ് കേസിൽ? എവിടെയെല്ലാം വി ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ വി മൈനസ് യു കൊടുക്കണം. അപ്പൊ നമുക്ക് റോ എ ഇൻറ്റു വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ആണ് എഫ് എൻ്റെ ഇക്വേഷൻ. ഇതെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 702.74 ന്യൂട്ടൺ ആണ്. ഇനി അടുത്ത മൂന്നാമത്തത് വർക്ക് ഡൺ പെർ സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എവിടെ എഫ് എക്സ് ഉണ്ടോ എഫ് എക്സ് ഇൻറ്റു യു ചെയ്യുന്നതാണ് നമ്മുടെ വർക്ക് ഡൺ പെർ സെക്കൻഡ്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോർമൽ ഫോഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോർമൽ ഫോഴ്സിന്റെ നമ്മൾ എഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഹോ എ ബി മൈനസ് യു ദ ഹോൾ സ്ക്വയറിന്റെ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഒരു യു എണ്ണം. ഓക്കെ, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ആണ്. നമുക്ക് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ ആണ്. എഫ് എൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൈൻ തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത് നമുക്ക് എല്ലാ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 7453.5 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ വാട്ട്സ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത പവർ ഇൻ കിലോ വാട്ട്. ഈ പവർ ഇൻ കിലോ വാട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമുക്ക് ഇപ്പൊ കിട്ടിയ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വാട്ട്സിലാണ്. അത് ഡിവൈഡ് ബൈ 1000 ചെയ്യണമെങ്കിൽ നമുക്ക് അത് കിലോ വാട്ടിൽ ആൻസർ കിട്ടും. എഫിഷ്യൻസി ഓഫ് ജെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്, എഫിഷ്യൻസി ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഏത് കേസാണെങ്കിലും ഹാഫ് റോ എ വി ക്യൂബ് ആണ് നമ്മുടെ ആൻസർ വരിക. ഇനി അവിടെ എഫിഷ്യൻസി നമ്മൾ നേരത്തെ വർക്ക് ഡൺ പെർ സെക്കൻഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, 7453.5 ആണ്. അത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ ഹാഫ് റോ എ വി ക്യൂബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കൈനറ്റിക് എനർജി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇത് രണ്ടും കൂടെ വാല്യൂ കൊടുത്താൽ നമ്മുടെ 12.5% ആണ് നമ്മുടെ ജെറ്റിന്റെ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നത്. കേസ് നോക്കാം. ഈ മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ജെറ്റ് ഓഫ് വാട്ടർ ഓഫ് ഡയമീറ്റർ 7.5 സെന്റിമീറ്റർ സ്ട്രൈക്സ് ദ കർവ്ഡ് പ്ലേറ്റ്. ഓക്കെ, കർവ്ഡ് പ്ലേറ്റിന്റെ എവിടെയാണ് ഇടിക്കുന്നത് ജെറ്റ്? അറ്റ് ഇറ്റ് സെന്റർ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഇക്വേഷൻ മനസ്സിലാലോചിച്ച് വെക്കുക. അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാനുണ്ട്? ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ജെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷൻ ആണ്. അതുപോലെ തന്നെ പവർ ഓഫ് ദി ജെറ്റ്, എഫിഷ്യൻസി ഓഫ് ദി ജെറ്റ്.
Then number question the given data is again capital D and 0.075 meter on area under the capital V on the 20 meter per second, small letter U velocity of plate on the 8 meter per second, and number angle of deflection question is another, and then 165 on other number putting in a curved plate on the jet two on the digit, 165 degree on the angle 165 degree. തിരിഞ്ഞു പോകുന്നു ഡിഫ്ലക്ട് ചെയ്തു പോകുന്നു നമുക്ക് ഈ ആംഗിൾ കിട്ടുന്നത് 180 മൈനസ് 165 ആയിരിക്കും അതിൻ്റെ ആൻസർ 15 ഡിഗ്രിയാണ് അപ്പോൾ നമുക്കിവിടെ തീറ്റയുടെ വാല്യൂ 15 ഡിഗ്രിയാണ് ഇനി നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഓരോ ഇക്വേഷൻ കൊടുക്കുക ഫസ്റ്റ് കേസ് എന്താണ് എഫ് എക്സ് കണ്ടുപിടിക്കണം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷൻ ആണ് അപ്പോൾ എഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്താണ് റോ എ ഇൻറ്റു വി മൈനസ് ചെയ്ത് ഹോൾ സ്ക്വയറിൻ്റെ 1 പ്ലസ് കോസ് തീറ്റ എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വാല്യൂസ് നമുക്ക് ആൻസർ 1250.38 കിട്ടും ഇവിടെ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഇൻറ്റു യു ആണ് എഫ് എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേ ഇൻറ്റു യു 80 ആണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് കിട്ടും ഇനി പവർ ഇൻ കിലോ വാട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 1000 ഇതിപ്പോൾ നമുക്ക് വാട്ട്സ് ആണ് അത് ഡിവൈഡ് ബൈ 1000 ചെയ്യാൻ നമുക്കത് കിലോ വാട്ടിൽ കിട്ടും അതാണ് പവർ ഇൻ കിലോ വാട്ട് എന്ന് പറയുന്നത് അടുത്ത എഫിഷ്യൻസി ഓഫ് ദി ജെറ്റ് എഫിഷ്യൻസി ഓഫ് ദി ജെറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് 1250.38 ഇൻറ്റു 8 ആണ് അതായത് വർക്ക് ഡൺ പെർ സെക്കൻഡ് വരിക ഡിവൈഡ് ബൈ ഹാഫ് റോ എ വി ക്യൂബ് എപ്പോഴും ഹാഫ് റോ എ വി ക്യൂബ് ആണ് എഫിഷ്യൻസി ഓഫ് ജെറ്റ് വരിക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.564 ആണ് അതിന് പെർസെൻറ്റേജിലേക്ക് വരുമ്പോൾ 56.4% വരും